ഹലോ ഗൈസ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതുമയുള്ള വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാനിത് ഒരു വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വേറൊന്നുമല്ല, ബേലാണ്. വേല് വന്നിട്ടൊരു നോർത്ത് ഇന്ത്യൻസിൻ്റെ വിഭവമാണിത്. പക്ഷെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ എല്ലാവരും, നമ്മൾ മലയാളീസിനും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണിത്. ഇപ്പം നാട്ടിലാണെങ്കിലും മിക്ക കടകളിലുമൊക്കെ അവൈലബിളാണ്. അപ്പം ബംഗാളീസിൻ്റെയൊക്കെ വരവോടുകൂടി ഇതുപോലെയുള്ള ചിറ്റ്ചാറ്റ് സംഭവങ്ങളൊക്കെ ഒത്തിരി ആയിട്ടുണ്ട്. അപ്പം ഇത് സാധാരണ ബേല് വെച്ചിട്ടല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിവിടെ ഇത് മാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പാക്കറ്റ് മാഗിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ 15 രൂപയാണെന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെ കിട്ടുന്ന 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള മസാല നമുക്ക് മാറ്റണം. മസാലയുടെ ആവശ്യം നമുക്കില്ല. അത് നമുക്ക് വേറെ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ, അത് വെറുതെ കളയൊന്നും വേണ്ട. എന്നിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കൈകൊണ്ട് തന്നെ. ഇതേപോലെ കൈകൊണ്ട് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിലൊരു, എന്താ പറയുക, 2-3 മിനിറ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക്. ഇത് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ 2-ാമത്തെ പാക്കറ്റ് വന്നിട്ട് ഞാൻ പാക്കറ്റ് ജസ്റ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഞാൻ ക്രഷ് ചെയ്തെടുക്കുകയാണ്. മസാലയുടെ പാക്കറ്റ് മാറ്റിയിട്ട് നമ്മൾ ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്രഷായി കിട്ടുകയും ചെയ്യും. വെളിയിലേക്കൊന്നും ഒട്ടും പോകത്തുമില്ല. ഇപ്പം നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മാഗി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ പായസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സേമിയ അല്ലെങ്കിൽ വെർമിസല്ലിയൊക്കെ ഒന്ന് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കത്തില്ലേ നെയ്യിൽ, അതേപോലെയാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതങ്ങ് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പം നമ്മൾ ആ ഇതിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് വിട്ട് കളയരുത്. നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം ഇങ്ങനെ താഴെ ഇങ്ങനെ അടുക്കി പിടിച്ചിട്ട് ആ ഒരു ഭാഗം മാത്രം കളർ ചേഞ്ച് ആയിപ്പോവും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 1-2 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ആ ഒരു കളർ ചേഞ്ച് ആയി വരും കേട്ടോ. ദാ ഇപ്പോൾ കണ്ടില്ലേ, കളർ നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ ഒന്നിടവിട്ട് ചില സംഭവങ്ങൾ അത്രയും ഓരോ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടില്ല. അപ്പോൾ ഇനി അതും കൂടെ ഗോൾഡൻ ഷെയ്ഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അതും കൂടെ ആകാൻ നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ കരിഞ്ഞു പോവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് കുക്ക് ആകാൻ വേണ്ടിയിട്ട് ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്യുക. കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം, 3 ടേബിൾ സ്പൂണാണ്. ഇതൊരു 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പിൻ്റെ അളവ് പാത്രമാണ്. അതിൽ 3 ടേബിൾ സ്പൂണേ ഉള്ളൂ കേട്ടോ. 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ മൂടി വയ്ക്കുക. എത്ര മിനിറ്റ്? 2 മിനിറ്റ് നമുക്കിങ്ങനെ മൂടി വയ്ക്കണം. അപ്പം തന്നെ അടയ്ക്കുക, മൂടി വയ്ക്കുക. 2 മിനിറ്റ് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഭയങ്കരമായിട്ട് റോസ്റ്റായിട്ട് ആ കളർ ചേഞ്ച് ആവാതിരുന്ന മാഗി നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ക്രിസ്പി ആയിട്ടിരുന്ന മാഗി ആ ക്രിസ്പിനെസ് ഒന്നും അതിനൊന്നും ഒരു മാറ്റവും വരത്തില്ല. ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പം മറ്റേത് കുക്കാവുകയും ചെയ്തു, ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതും കൂടെ റോസ്റ്റ് ആകാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ബേല് തയ്യാറാക്കേണ്ട പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് സവോള ഭയങ്കര ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുമ്പോഴാണ് കഴിക്കാനൊരു ടേസ്റ്റ്. അതേപോലെ ഒരു തക്കാളി, അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ നമുക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് 3 പച്ചമുളക് ചേർക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം നമുക്ക് മല്ലിയില അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നതാണ് ലെമൺ. ലെമൺ എത്രത്തോളം നീര് കിട്ടുന്നോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ 1/2 ലെമണേ വേണ്ടി വന്നുള്ളൂ. അതിന് അത്യാവശ്യം നല്ല ഇതുണ്ടായിരുന്നു. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി നിങ്ങൾ.
അപ്പോൾ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബേൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബേലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ ഹസ്ബൻഡ്. പുള്ളിക്കാരൻ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. നേരത്തെ ഞാനും ഇങ്ങനെയൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം ഞാൻ കഴിക്കാറുണ്ട്, എനിക്കിഷ്ടമാണ്. അപ്പോൾ പുള്ളിക്കാരന് കൊടുത്തിട്ട് വരാം നമുക്ക്. അങ്ങനെ ബോംബെ സ്പെഷ്യൽ മാഗി ബേൽ കഴിച്ച് നോക്കാം, ടേസ്റ്റ് സൂപ്പർ ആണ്, നോക്കാം. സൂപ്പർ. ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, സൂപ്പർ ആണ്, അടിപൊളി. വെരി സൂപ്പർ, താങ്ക് യു. അപ്പോൾ നമുക്ക് അഭിപ്രായമൊക്കെ കിട്ടി, പുള്ളിക്കാരന് ഇഷ്ടമായി. അപ്പം ഞങ്ങളും കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പം മാഗി വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. താങ്ക് യു.